നമസ്കാരം. കർമാനുസിന്റെ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ശരണം വിളിച്ച് കരുതൽ കസ്റ്റഡിയിലായ അദ്ദേഹം പിന്നീട് പോലീസിന്റെ നാടകീയ നീക്കത്തിൽ കരുവാവുകയായിരുന്നു. ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആ കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ ശബരിമല സന്നിധാനത്ത് സ്ത്രീയെ ആക്രമിച്ച കേസിൽ പുതിയ കേസിൽപ്പെടുത്തി. സുരേന്ദ്രനെ പോലുള്ള ഒരാൾക്ക് മണ്ഡലകാലത്ത് ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ ഇതുതന്നെ പമ്പ പോലീസിന് ഒരു മണിക്കൂർ ചോദ്യം ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് മുൻപ് ചോദ്യം ചെയ്യണം. ജയിലിലെ ടെലിഫോൺ പ്രവർത്തനക്ഷമമാണെങ്കിൽ സുരേന്ദ്രന് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തെ വിളിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ജയിൽ മാറ്റം സംബന്ധിച്ച് തിങ്കളാഴ്ച തീരുമാനമെടുക്കും. എന്തായാലും കെ സുരേന്ദ്രന്റെ ജയിൽവാസം കാട്ടി സർക്കാരും പോലീസും എല്ലാം BJP നേതാക്കളെ ശരിക്കും ഭയപ്പെടുത്തുകയാണ്. അറസ്റ്റിലായാലും പോലീസ് ചുമത്തുന്ന വകുപ്പുകൾ എന്തൊക്കെയെന്ന് പറയാനാകില്ല. മാത്രമല്ല ശബരിമലയിലെ സർക്കാരിനും പോലീസിനും എതിരായ സമരം അടിച്ചമർത്താൻ ഇതെല്ലാം ഉപയോഗിക്കുകയാണ്. നിയമപരമായി കെ സുരേന്ദ്രന്റെ വിഷയത്തിൽ ഇടപെടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് ജനാധിപത്യ നിഷേധമെങ്കിൽ ഒരു പ്രക്ഷോഭത്തിനായി ഒരുങ്ങുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നു. കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കുകയും മഞ്ചേശ്വരത്ത് അദ്ദേഹത്തെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കി നിർത്തുകയോ തറ പറ്റുകയോ ആണ് എതിരാളികളുടെ ലക്ഷ്യം. മാത്രമല്ല ഈ മണ്ഡലകാലത്ത് ഇനി പുറംലോകം കാണാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തുന്നു. കെ സുരേന്ദ്രന്റെ ജയിൽ വാസ്തവത്തിൽ ശക്തമായ ജനരോക്ഷം ഉയർന്നിട്ടില്ല എന്നതാണ് സത്യം. ഇത് തന്നെയാണ് കർമാനുസിനും പറയാനുള്ളത്. കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ശബരിമലയുടെ വിഷയത്തിന്റെ പേരിൽ എന്തിന് ജയിലിൽ പൂട്ടുന്നു? ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വിടുകയാണ് ഈ ചോദ്യം. പ്രേക്ഷകർ തീരുമാനിക്കുക. എന്തായാലും പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളുമായി കർമാനുസ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും.